ഹായ്, അപ്പൊ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു. ചേച്ചി അവിടെ ഭയങ്കര അത് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികളാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ചേച്ചി ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ആൻഡ് ഓംലറ്റ്, ഞാൻ ചായ. അല്ല, ചായ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പരിപാടിയൊക്കെ. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇതിൽ നിന്നപ്പോ എങ്ങനെ നിൽക്കുന്നത്. ചായ അപ്പൊ എന്താ പറയാ, നമ്മളപ്പോ ഇന്ന് കോൾമാറായിരിക്കും നമ്മുടെ മെയിൻ പോയിന്റ്. അതിന് മുൻപ് നമ്മൾ ഒരു ഗ്രാമം കൂടി വിസിറ്റ് ചെയ്യും. ആ ഗ്രാമത്തിന്റെ പേര് നമ്മൾ അവിടെ ചെന്നിട്ട് പറയുന്നതായിരിക്കും. അതെ, അവിടെ ചെന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ എവിടേക്ക് പോട്ടേന്നുള്ളത്. അപ്പൊ അതായിരിക്കും നമ്മുടെ ഇന്നത്തെ മെയിൻ സ്ഥലങ്ങള്. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് പോവാം. ഞങ്ങളുടെ ഒരു മണിക്കൂർ ഇന്നത്തെ കുറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മുടെ ഡേ ലൈറ്റ് സേവിംഗ് മാറി കാരണം കൊണ്ട്. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു മണിക്കൂർ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ഇവിടെയും ഇന്ത്യയും തമ്മിൽ ആകെ 3.5 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതിന് മുമ്പ് വരെ 4.5 മണിക്കൂർ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അത് കാരണം കൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോ ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു, ഹാങ് ഓവർ ഉണ്ടായിരുന്നു. കാരണം 1 മണിക്കൂർ നമ്മൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ 7:30 എനിക്ക് എന്ത്, നമ്മള് ശരിക്കും 6:30 എനിക്ക് പോലെയാണ് ഓരോരുത്തരായിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കോണിങ്സ്ബർഗിലെ കാസിൽ കാണാനല്ലേ ഫസ്റ്റ് പോണം നമ്മള്. അതെ, അപ്പൊ അവിടെ ഒരു കാസിലാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇന്നത്തെ ഐറ്റം. അപ്പൊ നമുക്കത് കാണാൻ പോവാം. യെസ് ഗായ്സ്, അങ്ങനെ നമ്മള് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഓട്ടത്തിൽ ഡ്രൈവർ നമ്മുടെ മിന്നു ചേച്ചിയാണ്. അതെ, അപ്പോ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്ക് കാറ് ഇഷ്ടപ്പെട്ടു, കാറിനെ കൊണ്ട് ഓടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഇതാ മിനു ചേച്ചിയാണ് ഇന്ന് ഓടിച്ചിരിക്കുന്നത്. ചേച്ചി പറപ്പിച്ചോണ്ടിരിക്കുകയാണ് മാമ. ആള് അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ലേ പറയാ, പറപ്പിച്ച് വീട് പാപ്പനാണല്ലേ, സോറി. അപ്പൊ ചേച്ചി അങ്ങനെ അതാ പറപ്പിച്ച് വിട്ടുകൊണ്ടേയിരിക്കുന്നു. ഇരുന്നൂറിൽ ഓടിക്കണം എന്നാണ് ചേച്ചിയുടെ ആഗ്രഹം. അപ്പൊ 133 കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ഓട്ടോ ബാൻ അല്ല, അത് ഫ്രാൻസ് ആയ കാരണം കൊണ്ട്. നമുക്ക് പോണ വഴി ഇത് നോക്കാം അല്ലേ. അല്ലാണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല. യെസ് ഗായ്സ്, അപ്പൊ നമ്മള് ഈ കാസിൽ കാണാൻ വേണ്ടിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ മുന്നിലോട്ടൊന്ന് കാണിക്കൂ. ഇത്രയധികം കാറുകളുണ്ട്, നല്ല തിരക്കാണ്. എന്താവും എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. എനിക്ക് തോന്നുന്നത് മേ ബി ഇതേപോലെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഇതേപോലത്തെ കയറി റോഡ് പിടിച്ചു വരുന്നതാണോ എനിക്കറിയില്ല. മറ്റോടത്തൊക്കെ പോയതിനേക്കാളും ഭയങ്കര തിരക്കുണ്ട് ഇവിടെ. കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു നടക്കാനായിട്ട്. നമ്മൾ കാറ് കുറേ അകലുണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ഇവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ നിന്ന് നല്ല കയറ്റമായിരുന്നു, കയറ്റം കയറി വന്നു. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങോട്ട് കാണു എന്തെങ്കിലും. നമ്മള് പോയ ഗ്രാമങ്ങളാണ് ആ താഴ്ത്ത് കാണുന്നത്, എല്ലാതും അതിന്റെ കാസിലാണിത്. അപ്പൊ സംഭവം നല്ല രസമുണ്ട്. പക്ഷെ ഞങ്ങൾ ഞാൻ ഉള്ളിൽ കയറി കാണണോന്നുള്ളതിന്റെ ഡൗട്ടിലാണ്, കാരണം ഭയങ്കര തിരക്കാണ്. ഇവിടെ എന്താണ് കോഫി ഹൗസ് ഉണ്ട്, അപ്പൊ നമുക്ക് എന്തെങ്കിലും കോഫി ഒക്കെ കുടിച്ച് നമുക്ക് നോക്കാം. യെസ് ഗായ്സ്, അങ്ങനെ ഇവര് അതാ കോഫിയും എസ്പ്രസോയും ഭാവിക്ക് മഫിനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഈ വ്യൂ ഒക്കെ കണ്ട് ഇവിടെ ഇരുന്ന് കോഫി കുടിക്കാന്നാണ് വിചാരിക്കുന്നത്. ചേച്ചി ആ ഷോപ്പിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ചേച്ചിക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അതിന്റെ ഉള്ളിൽ കാണാൻ വേണ്ടും. ഇവര് കാറിന്റെ കാര്യം തന്നെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കി അന്ന് ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങള് ആദ്യമായിട്ട് BMW കേറുന്നത് അന്ന് സഞ്ജു ചേട്ടൻ ഞങ്ങള് പിക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് മിനി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാൻ നേരത്ത്. അപ്പൊ ഞങ്ങളിത് പറഞ്ഞു, ഓ ഭയങ്കര ടീമാട്ടാ BMW ഒക്കെ വന്ന്.
ഇതൊന്നും വീഡിയോ ഇടുന്നിട്ട് ആൾക്കാർ ജാടേ പറയും. പറയേണ്ട വീഡിയോ ഇല്ല, ഞങ്ങള് ജാട പറഞ്ഞതല്ല കേട്ടോ. ഞങ്ങളെ എക്സൈറ്റ്മെന്റ് ആണ് ഞങ്ങള് പറയണത് അല്ലേ. മീൻസ് നമ്മള് ഞാൻ പറഞ്ഞല്ലോ മുമ്പത്തെ ഒരു വീഡിയോയിൽ, നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആ ഒരു ഇത് കിട്ടിയതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് ശരിക്കും. കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും അത്, പിന്നെ അത് ശരിയായിക്കോളും. കേറണ്ട ചേച്ചി പറഞ്ഞോ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ എത്ര ടൈം കളയേണ്ട ആവശ്യമുണ്ടോ ഇതിന്റെ ഉള്ളിൽ കേറി? കോൾ മറി പോയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാം. അതെ, കോൾമാർ കോൾമാർ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ. പിന്നെ കണ്ടുപിടിക്കുക, കാരണം മിക്കവാറും അതായിരിക്കും അവിടെ ടൂറിസ്റ്റുകളുടെ സ്ഥലം. അങ്ങനെ നമ്മള് ഈ പെയിന്റിങ് വാങ്ങിച്ചു കിട്ടും. അത് കണ്ടപ്പോ നമ്മള് പോയൊരു സ്ഥലമാണ്, നല്ലൊരു ഭംഗിയും തോന്നി. പിന്നെ നമ്മുടെ ഹോൾസിൽ ഒന്നിപ്പോ ഒരു പെയിന്റിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ അത് കാരണം കൂടെ നമ്മളൊരു പെയിന്റിങ്സ് വാങ്ങാന്ന് വിചാരിച്ചൊരു പെയിന്റിങ്സ് പെയിന്റിങ് വാങ്ങിച്ചു. ഗൈസ്, അങ്ങനെ നമ്മള് കോൾമാർ എത്തിയിട്ടുണ്ട്. ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. അപ്പൊ ഞങ്ങള് കണ്ണട വെച്ച് അതിഥി ഹായ്. അപ്പൊ നമ്മളെല്ലാവരും സെറ്റായി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എന്ത് കറിവിണ്ട? പിന്നെ ഇന്ന് ഇവിടെ പബ്ലിക് ഹോളിഡേസ് ആയ കാരണം കൊണ്ട് തന്നെ നമ്മൾക്ക് പാർക്കിങ്ങിന് ഫീ കൊടുക്കണ്ട. അപ്പൊ ഞങ്ങളിങ്ങനെ ഇതാ ഇതേപോലത്തെ ഒരു മെഷീനില് പാർക്കിങ്ങിന് ക്യാഷ് പേ ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പൊ ഇവിടുത്തെ രണ്ടുപേര് വന്നിട്ട് പറഞ്ഞു പബ്ലിക് ഹോളിഡേ ആണ്, നിങ്ങൾ ഇന്ന് ക്യാഷ് പേ ചെയ്യണ്ടെന്ന് പറഞ്ഞു. നല്ല ആൾക്കാർ കേട്ടോ. അപ്പൊ നമ്മൾ ഇനി കോൾമാർ കാണാൻ പോവാണ്. പോയിക്കൊണ്ടിരിക്കുന്നത് ഫുഡ് കഴിക്കാനാണ്. ഇന്ന് നമ്മള് കുറച്ച് നേരത്തെ ഗവേഷണങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന സ്ഥലം അൽസാസ് ഡിഷ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ്, റെസ്റ്റോറന്റിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ ഇന്ന് ഇത് കഴിക്കുന്നവരോട് കൂടി നമുക്ക് അറിയാൻ പറ്റും നമുക്ക് നൈറ്റ് എന്ത് വെക്കണം എന്നുള്ളത്. പുറത്തുനിന്ന് തന്നെ കഴിക്കണോ അതോ നമ്മുടെ മുട്ട ഓംപ്ലേറ്റും തൈരും വേണോ എന്നുള്ളത് നമുക്ക് ഇന്ന് ഈ കുറച്ച് നേരങ്ങൾക്ക് ശേഷം അറിയാവുന്നതാണ്. എന്തായാലും ഞങ്ങൾ വീണ്ടും ഒരു പരീക്ഷണത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ് ഇന്ന്. നമ്മള് കോൾമാർ എത്തിയിട്ടുണ്ട്. ഇതൊരു അടിപൊളി ടൗൺ ആണ് കേട്ടോ. നമ്മൾ പോയതിലൊക്കെ വെച്ച് വ്യത്യസ്തപ്പെട്ട ഒരു ടൗൺ ആണ്. അതായത് നമ്മൾ ഇത്ര നാള് പോയത് വളരെ ഗ്രാമം പോലത്തെ സ്ഥലങ്ങളിലായിരുന്നു, പക്ഷെ ഇത് കുറച്ച് അത്യാവശ്യം ടൗൺ ആണ്. യെസ്, ആ ഇവിടെ കൊറേ ട്രെയിനുകൾ ഉണ്ട് കേട്ടോ. നമ്മൾ പോയ അവിടെ പോയ പോലത്തെ ട്രെയിൻ കൊറേ ഉണ്ട്. നമ്മൾക്ക് ഇനി ഫുഡ് തപ്പണം, കട തപ്പിട്ടാണ് നമ്മള് പോണത്. ഇത് അത്യാവശ്യം നല്ല ജീവനുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈസ്റ്റർ മാർക്കറ്റ് ആണ് കേട്ടോ. നിറച്ച ആൾക്കാരുണ്ട്. സഞ്ജു ചേട്ടൻ മിസ്സിംഗ് ആണ്. സഞ്ജു ചേട്ടനാണ് കടറിയുള്ളവിടെ നമുക്ക് പോകണ്ടേന്നുള്ളത്. കണ്ടോ, നിറച്ച ആൾക്കാരുണ്ട്. നമ്മൾ ഈ വട്ടം വന്നിരിക്കുന്നത് എന്തൊക്കെയായാലും ഇങ്ങനെ ഓടി നടന്ന സ്ഥലങ്ങൾ കാണാനൊന്നല്ല, റിലാക്സ് ചെയ്ത് സംഭവങ്ങൾ കണ്ടു പോവാനാണ്. അത് കാലം കൊണ്ട് തന്നെയാണ് 4 ദിവസമൊക്കെ എടുത്ത് നമ്മൾ ഈ സ്ഥലത്തേക്ക് വന്നത്. അപ്പൊ നല്ല പിന്നെ ഭയങ്കര തിരക്കാണ്. സൺഡേ കാലം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്റെ പിന്നിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. നിറച്ച ആൾക്കാരാന്ന് വെച്ചാൽ തട്ടിക്കട്ടൊക്കെയാണ് പോണത്. അത്രമാത്രം ആൾക്കാരുണ്ട്. എല്ലാവരും പുറത്തിരുന്ന് ഫുഡ് കഴിക്കാനും നമുക്കിന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തിരുന്ന് കഴിക്കാം. അപ്പോ ഈ ട്രിപ്പ് എന്താ ഭയങ്കര റിലാക്സ് ചെയ്ത് പോലെ തോന്നുന്നുണ്ടല്ലേ. അധികം ക്ഷീണമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓടി നടക്കുമ്പോ ഇങ്ങനെ സ്ഥലങ്ങൾ കാണാനാണ് പതിവ്. പക്ഷെ ഇവിടെ അങ്ങനെ അധികം സ്ഥലങ്ങളൊന്നും കാണാനില്ല. മീൻസ് ഇങ്ങനെ ഈ പോയിന്റ് കാണാം ആ പോയിന്റ് കാണാം അങ്ങനെയല്ല, ഇതൊക്കെ ഏകദേശം ഒരേപോലെയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കണ്ട് കണ്ട് ആസ്വദിച്ചു പോവാം. അപ്പൊ ഇന്ന് നമ്മൾ മിക്കവാറും സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് കോൾമാറിൽ തന്നെയായിരിക്കും. അത്യാവശ്യം നല്ലൊരു ഫുൾ ഡേ ടൗൺ ആണ് കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ച എല്ലാ ഗ്രാമങ്ങളും ഒരേപോലെ അത്, പക്ഷെ അല്ല, അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ഇന്നലെ ലാസ്റ്റ് പോയതും ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഇങ്ങനെ എന്താ പറയാ, ടൂർ വെറുതെ കണ്ടു നടക്കാൻ മാത്രല്ല ട്ടെ, ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മൾക്ക്. കണ്ട ഇതിലൊക്കെ ഇങ്ങനെ വെറുതെ കേറി തുഴഞ്ഞു പോവാം. കണ്ട വളരെ കുറച്ച് സ്ഥലമുള്ളു, പക്ഷെ അവരതിനെ ഭയങ്കരമായിട്ട് എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്ത് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇത് കൊള്ളാട്ടാ. ആ 3 സീറ്റ് ഒരു 70 കിലോനെ പറ്റുള്ളൂ, 70 കിലോനെ മാക്സ് പറ്റുള്ളൂ.
പെറ്റില എന്നൊക്കെ പറയണേ 70 രൂപേക്കാൾ കൂടുതലുണ്ട് പെറ്റില. ആ 3 യൂറോ ഉള്ളു കേട്ടോ, 3 യൂറോ ഉള്ളു ഒരാൾക്ക്. വെറുതെ തൊഴിയാൻ കുഴപ്പമില്ലല്ലോ. പിന്നെ ഇവിടെ ഒരു ചെറിയ മാർക്കറ്റ് ഒക്കെ ഉണ്ട് കണ്ടാ, കുറച്ചും കൂടി ലൈവാണ്. അപ്പോ ഈ ഒരു ഹോട്ടലിലേക്കാണ് നമ്മള് പോവാനായിട്ട് പോകുന്നത്. ഇതൊക്കെ നോക്കി നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. യെസ്, ഇതൊരു വൈബ് സ്ഥലമാണ്. ഹോട്ടൽ അടച്ചാവോ, 2 മണിക്ക് അടയ്ക്കും എന്നാണ് അതിലുണ്ടായിരുന്നത്. ഫുള്ളാണ്, ഏ ഫുള്ളാ. യെസ്, അപ്പൊ നമ്മള് ഞാൻ അടുത്ത സ്ഥലം നോക്കണം. അത് ഭയങ്കര റിവ്യൂ ഒക്കെ ഉള്ളൊരു ഹോട്ടലായിരുന്നു അത്, അത് കാരണമാണ് നമ്മളത് എടുത്തത്. പക്ഷെ നടക്കില്ല, അപ്പൊ നമുക്ക് വേറെ നോക്കാം. ഇവിടെ നടക്കില്ല, നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളൊരു ഹോട്ടലാണ്, പക്ഷെ ഫുള്ളാണ്. അപ്പൊ ഇനി നമ്മള് എല്ലാരും പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ആള് വരും, ആള് വരുന്നതിനനുസരിച്ച് എന്താ മീൻസ് അവിടെ ഒഴിവുണ്ടാകുമ്പോ ആൾക്കാർ പുറത്തേക്ക് വരുമല്ലോ, അതിനനുസരിച്ച് ആൾക്കാരെ കയറ്റാന്നാണ് പറയുന്നത്. പക്ഷെ 2 മണിക്ക് അടക്കും. ഇതെല്ലാം നല്ല ഹോട്ടലുകളുടെയും അവസ്ഥ ഫുള്ളാണ്, നമുക്ക് കയറാനായിട്ട് പറ്റില്ല. അപ്പൊ ഞങ്ങള് വിചാരിക്കുന്നത് ഇവിടെ അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്, അപ്പൊ അവിടെ പോയി നോക്കാം. കൊണ്ടുപോണം, എന്ത് പെട്ടെന്ന് മുഖം മാറിയത്, എന്താ ചേച്ചി വിഷമം? അല്ല, നമ്മൾ വിചാരിച്ച റെസ്റ്റോറൻറ്റിൽ അതായത് നമ്മള് വിചാരിച്ച റെസ്റ്റോറൻറ്റുകളിലൊന്നും നമ്മൾക്ക് കേറാൻ പറ്റിയില്ല. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമ്മള് കേറിയ കിട്ടിയ, പക്ഷെ നമ്മള് എല്ലാം ക്ലോസ് ചെയ്ത് പോയാലോ എന്നുള്ള ഒരു പേടി കാരണം കൊണ്ട് പെട്ടെന്ന് കേറുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ വട്ടം നമ്മൾക്ക് പിക്ചർ നോക്കി സെലക്ട് ചെയ്യാൻ പറ്റണ കാരണം കൊണ്ട് നമ്മൾക്ക് പറ്റണ രീതിയിലുള്ള നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങള് സേഫ് സോൺ എന്നുള്ളൊരു സ്റ്റീക്കാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വന്നിട്ട് നോക്കാം എന്താവും എന്നുള്ളത്. ആ വെള്ളം പറഞ്ഞിട്ട്, യെസ്, അങ്ങനെ നമ്മുടെ സ്റ്റീക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് ചേച്ചിയുടെ സാലഡ്, ചേച്ചി ആണെങ്കിൽ വട്ടം ട്രൈ ചെയ്യാനായിട്ട്. വെറും ഫ്രഞ്ച് സാധനമാണ് ഓക്കെ. ഓ, ഉണ്ണിക്ക് ട്രിപ്പിൾ ആയിട്ട് എടുക്കാൻ സ്ഥലമില്ല, അപ്പൊ നമ്മള് കുറച്ച് മാറട്ടെ. യെസ്, ഇത് ഉണ്ണിക്ക് വാങ്ങിച്ചതാണ്. ചേട്ടന്റെ സാധനം അടിപൊളിയായി കേട്ടോ. ഈ ചേട്ടനോട് ഒരു വാക്ക് പറഞ്ഞില്ല. ഏറ്റോ യെസ്, ചേട്ടന്റെ സാധനം അടിപൊളി സാധനായിക്കണേ. കെച്ചപ്പ് അത് ഇരുന്നോട്ടെ, നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. യെസ്, എനിവേ നമുക്കിന്ന് ഫ്രൈഡ്സും ഇതൊക്കെ കൂട്ടി ഫുഡ് കഴിക്കാൻ പറ്റും. ചേച്ചിയുടെ എങ്ങനെയാണ് നോക്കാം, ചേച്ചിയാണ് വെറൈറ്റി പിടിച്ചത്, കൊഴപ്പില്ല. ഓക്കെ, ഈ വട്ടത്തെ ഫുഡ് എങ്ങനെയിടുന്നു ഒന്ന് പറഞ്ഞു. അടിപൊളി ഫുഡാ, ചേട്ടന്റെ അടിപൊളി സാധനമാണ്. യെസ്, എന്റെയും അടിപൊളി സാധനമാണ്. ഈ പ്രാവശ്യത്തെ ഫുഡ് നമ്മള് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇനി അടുത്തത് വൈൻ മ്യൂസിയം കാണാൻ വേണ്ടി പോവാണ്. വയറ് നിറഞ്ഞു, വയറ് നിറഞ്ഞപ്പോ എന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ടെൻഷൻ ആയിരുന്നു ഇത്ര നേരം, ഇന്ന് പാളിയില്ല, ഇന്ന് നല്ല ഫുഡായിരുന്നു. അപ്പോ ഫുഡ് കഴിച്ചിറങ്ങിയ ചേച്ചി പാട്ടൊക്കെ പാടിയോടെ ഇറങ്ങി, ആ സന്തോഷത്തിലാന്ന് തോന്നുന്നുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ ഈസ്റ്റർ മാർക്കറ്റ്. നമ്മൾ ഇതിക്കോടെ നമ്മുടെ വൈൻ മ്യൂസിയം കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മള് അതിഥീനെ കൊണ്ടുവന്നതിലേക്ക് എത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫസ്റ്റ് വൺ ഇതാണ്, അതിനുശേഷമാണ് ടോയ് ട്രെയിനിൽ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കി നിക്കുന്നുണ്ട് കേട്ടോ. പിള്ളേർക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ കണ്ടു നടക്കുമ്പോ അവർക്ക് എന്തെങ്കിലും സന്തോഷമല്ലേ. പക്ഷെ ആൾക്കാർ തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ, നോക്കൂ. അപ്പൊ നമ്മള് വൈൻ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു ടിക്കറ്റ് തന്നിട്ടുണ്ട്, 1 by 1 ആയിട്ട് കയറാനായിട്ട് പറ്റും.
ഇതിനുള്ളിൽ നമുക്ക് വൈൻ ടേസ്റ്റിംഗും ഇൻക്ലൂഡഡ് ആണ്. അപ്പോ നമുക്ക് പോവാല്ലേ? ഓഡിയോ ഗൈഡ് ഉണ്ട് കേട്ടോ നമുക്ക്, ഓഡിയോ ഗൈഡ്. നമ്മള് വന്ന സമയം തെറ്റായിരുന്നു എന്നുള്ളത് അവര് പറയുന്നുണ്ട്. കാരണം സമ്മറിലാണ് വരേണ്ടത്. ഓട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫോൾ ആയി, മീൻസ് ഇതിന്റെ ഇലകളൊക്കെ വീണ് തുടങ്ങും. കണ്ട, ഇനിയാണ് മുന്തിരിച്ചെടി ഉണ്ടാവുക. കണ്ട, മുന്തിരി ഉണ്ടായി നിൽക്കണ, അവിടെ കൊഴിഞ്ഞു തുടങ്ങും. ഇതാണ് മുന്തിരിയുടെ കറക്റ്റ് രൂപം. കണ്ട, ഇവിടെ ഗെയിംസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ആ പിന്നെ അതിഥിക്കുള്ള ഗെയിം ഉണ്ട്, ഞാനുണ്ട്. ആ ഗെയിംസ് എന്തായാലും ഇവിടെ ഉണ്ടോ, നമുക്ക് കളിച്ച് കളിച്ച് പോവാലോ. അവിടെ ഇത് മുന്തിരി ചവിട്ടി വളയ്ക്കുന്ന പരിപാടിയാണ് കേട്ടാ. അമ്മയും മകളും വളരെ കഠിനമായി കഷ്ടപ്പെട്ട് മുന്തിരി ചവിട്ടി ഉടിക്കുകയാണ്. അയ്യോ അടഞ്ഞു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇതെന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റത്തെ ബട്ടൺ ഞെക്കുമ്പോ അതില് ഫില്ല് ചെയ്യും, രണ്ടാമത്തേല് കോർക്ക് ഇടണം. കോർക്ക് ഇടാൻ ഈ ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നത്തെ മോളില് വെച്ച് സീൽ ചെയ്യണു, പിന്നെ ഇവിടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നു. കണ്ട, അതേപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് നമ്മള് ഒന്ന് മാറിയേ, ഫസ്റ്റ് നമ്മള് ഇത് വൈ നിറയ്ക്കുന്നു, പിന്നെ നമ്മളിത് സീലിടുന്നു, പിന്നെ നമ്മള് ഇങ്ങനെ അതിന്റെ മോൾ ഭാഗത്ത് സെറ്റ് ആക്കുന്നു, പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കുന്നു. യെസ്, അപ്പോ ഇവിടെ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. സ്റ്റാൻഡപ്പ് അയ്യോടാ, അതിനെടുക്കണം. ആ ഡൗൺ ഡൗൺ ഓക്കെ. നിന്റെ തൊപ്പി എന്തിങ്ങനെ അടുത്ത സഞ്ജു. എനിക്ക് ഇതാണ് പ്രിന്റ് ആയി വരാന്ന് തോന്നുന്നു കേട്ടോ. ആണോ? അന്ന ഒന്നും കൂടി എടുക്കായിരുന്നു. അയ്യോ, മുത്തുണ്ടി അപ്പാപ്പനെ ഔമിക്കവാറും. ആ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ സൈഡ് പോസ് ആയിരുന്നോ വേണ്ടിയിരുന്നേ? സൈഡ് പോസ് ആണ് വേണ്ടേ? ആ ഞാൻ മര്യാദക്ക് എടുക്കാപ്പോ. നിന്റെ സൈഡ് അങ്ങനെ തന്നെ മതിട്ടാ. നീ സ്കാൻ ചെയ്യാൻ ശരിക്കല്ലല്ലോ ചെരിഞ്ഞിരിക്കണു നീ. അതെ, ക്യാമറ ഞങ്ങൾക്ക് റെഡ് 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 ക്യാമറ. അങ്ങനെ ഞങ്ങള് അഞ്ചു പേരു ഉള്ള ഒരു ഇത് എടുത്തു കഴിഞ്ഞു. ഞങ്ങള് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പേര് ഇനി അറിയണ്ടേ നിങ്ങൾക്ക്? ടിക്ക് ചെയ്തോടാ. യെസ്, എന്താണ്? ഡച്ചീസ്. നമ്മള് ഫ്രാൻസിൽ വന്നിട്ട് നമ്മള് ഡച്ചുകാരുള്ള ഡച്ചീസ്. നമ്മുടെ ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇത് സ്മെൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് വൈൻറെ സ്മെല്ലാണ് വരണേന്നുള്ളത് വരും. അപ്പൊ അതാണ് ഇപ്പൊ അവിടെ അടുത്ത ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് മുത്തേ, മനസ്സിലായില്ല? നോക്കട്ടെ ഞാൻ. പൂവിന്റെ ആണോ? എന്നാ ഞാൻ ഇനി നോക്കട്ടെ. നമ്മൾ അവസാനം വൈൻ ടേസ്റ്റിംഗിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. മൂന്നെണ്ണാണ് ഒരാൾക്ക് കഴിക്കാനായിട്ട് പറ്റുക. ഇത് ജ്യൂസാണ്, ആ കുട്ടികൾക്ക് വേണ്ടിട്ട് ജ്യൂസ് ഉണ്ട്, കുട്ടികൾക്ക് അല്ലാത്തവർക്ക് വൈൻ ഉണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അവളുടെ ജ്യൂസാണ് നല്ല കുടിക്കുന്നത്. ഇതെങ്ങനെയുണ്ട്?
ചേച്ചി ഏതാ എടുത്തേക്കണിപ്പോ? റീസീലിംഗിൽ നമ്മൾ നോക്കണ, പിക്ചറിൽ നോക്കണ എന്തൊക്കെ ഉണ്ടായിരുന്നുള്ളത് ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്. ഏതൊക്കെ കോമ്പിനേഷൻ ആണ് ഒരു ഇതില് വരാന്നുള്ളത്. യെസ് യെസ് യെസ്. ടേസ്റ്റിംഗിൽ നമുക്ക് ആൽക്കോൾ വരുന്നില്ലല്ലോ. എന്തേ ഇതൊക്കെ ഒറ്റ തള്ളുണ്ട്. സംഭവം കറക്റ്റാണ് ചേച്ചി പറഞ്ഞത്. ടേസ്റ്റ് കറക്റ്റാണ്, കാരണം ഇതിൽ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഓരോരുത്തർ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ചേച്ചി പറഞ്ഞ ഫ്ലേവേഴ്സ് തന്നെയാണ് ഉണ്ടായില് വരുന്നത്. നമ്മൾ വെറുതെ പല ക്ലാസ് ഓക്കെ പ്രതീക്ഷയുള്ളത്. ഓക്കെ, അത് സ്വീറ്റ് ആണ് പറഞ്ഞത് ചേച്ചി അല്ലേ. ചേട്ടൻ ചെയറൊക്കെ എടുത്തിട്ട് അവിടെ പോയിരുന്ന് ആസ്വദിച്ചോടി അച്ചാറോ. ഇവിടെ പിന്നെ ആകെ ഞങ്ങള് മാത്രമേ ഉള്ളൂ, ഞങ്ങള് ഓളിട്ടോണ്ടിരിക്കയാണ് ഇവിടെ. ആ ഞാൻ കഴിക്കിട്ട് ഓക്കെ. ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അല്ല നീ വണ്ടി ഓടിക്കുന്നല്ലേ പറഞ്ഞേ. ആ അത് കുഴപ്പമില്ല. കണ്ട അതെ എഴുതി വെച്ചിണ്ട്. ഇത് കഴിച്ചു തീർത്തതാ എല്ലാവർക്കും കഴിക്കാൻ പറ്റുള്ളു. ഞാനത് സൗദാവാനും കഴിക്കട്ടെ. ഗൈസ് എന്റെ മാല പൊട്ടി ഗൈസ്. കംപ്ലീറ്റ്ലി പൊട്ടി. അതായത് കുളത്തല്ല പോയേക്കണേ, കണ്ട ഇങ്ങനെ പോയി. അയ്യോ എനിക്ക് നല്ല ഇഷ്ടമുള്ള മാലയായിരുന്നു, വിളക്കാൻ പറ്റുമായിരിക്കൂല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എല്ലാവരും എന്നോട് ചോദിക്കണ ഒരു മാലയും കൂടിയായിരുന്നു. അയ്യോ എന്റെ മാല പോയി ഗൈസ്. താലിയില്ല, ഇനിക്കുല സ്ത്രീയല്ലേ ഞാൻ. താലിയില്ല, താലി തുമ്മിണ്ട് പക്ഷെ എനിക്കിടാൻ പറ്റില്ല. അപ്പൊ അത് എടുത്തു വെക്കാം നമുക്ക്. സാധനം പൊട്ടി ചേട്ടാ. ഇനി മാലിയില്ലടാ. മാലിയില്ലേ? ഇല്ല, ഞാൻ ഒന്നും കൊണ്ടിട്ട്. നന്നായി. അമ്മ കേക്കണ്ട, അമ്മ എന്നോട് എപ്പോഴും പറയും രണ്ടു മൂന്നെണ്ണം കൊണ്ടുപോ, രണ്ടു മൂന്നെണ്ണം കൊണ്ടുപോന്ന്. അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയും ഇന്ത്യക്കാരുടെ വീട്ടില് സ്വർണം ഉണ്ടാവും എന്നുള്ള ഒരു ഇത് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഇന്ത്യൻസിന്റെ വീട്ടില് കള്ളന്മാര് കയറേണ്ടത് കൂടുതലാണ്. അത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കേസാണ് പുറത്തുള്ളവർക്ക്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ അധികം ഓർണമെന്റ്സ് യൂസ് ചെയ്യാറില്ല ഇവിടെ വരുമ്പോ. പക്ഷെ ഇപ്പൊ അതായത് പൊട്ടിപ്പോഴാണ് മനസ്സിലാവുന്നത് ഒന്നിരണ്ണം ഉണ്ടെങ്കിൽ കൊണ്ടുപോകണമെന്നുള്ളത്. ഗൈസ് അങ്ങനെ നമ്മളിതാ കുതിരവണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമ്മളിപ്പോ പോകാൻ പോകുന്നത് നമ്മുടെ കുതിരവണ്ടിയിലാണ്. നമ്മൾ കോൾമാർ ചുറ്റി സഞ്ചരിക്കാൻ പോവുകയാണ്. ഞങ്ങള് ട്രെയിൻ കയറാൻ വന്നപ്പോഴാണ് കുതിരവണ്ടി കണ്ടത്. നമ്മള് ട്രെയിനിൽ ഓൾറെഡി പോയതാണ്, കുതിരയിൽ പോയിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് കുതിരയാകുമ്പോ പോവാം. ഭയങ്കര സൈസാട്ട കുതിരക്ക്. യെസ്, അങ്ങനെ നമ്മള് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നമ്മള് പോയോണ്ടിരിക്കുകയാണ്. ട്രെയിനിലുള്ളവര് നമ്മളെ നോക്കുന്നു, അസൂയോട് കൂടി നോക്കുന്നു. നമ്മളങ്ങനെ ബെല്ലൊക്കെ ഇട്ടിട്ടാ നമ്മൾ കോൾമാർ ദീദികളിൽ കൂടി കുതിരവണ്ടിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, നഗര രീതിയിലൂടെ കുളമ്പടി ശബ്ദം കേട്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം കുലുക്കി 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 നല്ല കുലുക്ക തണ്ടല്ലം. കുഴപ്പമില്ലാടോ, ഇത് കുറെ എക്സ്പീരിയൻസ് അല്ലേ. നല്ലതാണ് കേട്ടോ.
അയച്ചതാണല്ലോ, അതിന്റെ വലിയൊരു കാര്യമാണ്. നമ്മൾ പോകുന്നത് എല്ലാവരും അസൂയോട് കൂടി നോക്കുകയാണ്, വീഡിയോ എടുക്കുന്നുണ്ട്. സംഭവത്തിൽ പോകുമ്പോ ഒരു നല്ലൊരു രാജ പ്രൗഢിയൊക്കെ ഉണ്ട് കേട്ടോ, കുതിര അല്ലേ, രാജ പ്രൗഢിയിലാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത്. അയ്യോ അങ്ങോട്ട് പോയില്ല കേട്ടോ, അവിടെ ഒരു നല്ല കുറച്ചും കൂടി നല്ല സ്ഥലം. ഇതിന് പോവാൻ പറ്റുന്ന കുറച്ച് സൈഡുകൾ ഉണ്ട്, അതിൽ കൂടെ മാത്രല്ലേ ഇതിന് പോവാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ഇറങ്ങിയാലോ, നടക്കണ്ടല്ലോ നമുക്ക് ഇവിടെ. ഈ സ്ഥലമാണ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒരു നല്ല സ്ഥലം എന്ന് കേട്ടിരിക്കുന്നത്. അവിടെ പോകുന്ന വഴിയിലൊക്കെ ഇതേപോലെ റെസ്റ്റോറന്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളിതാ ഈ കുതിരയുടെ ഒപ്പം സെൽഫി എടുക്കാം. ഈ വണ്ടിയിലാണ് കേട്ടോ നമ്മള് പോയത്. സംഭവം അടിപൊളി സാധനമാണ്, നല്ല മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പൊ നമ്മള് നോക്കണ്ട വീഡിയോ എടുക്കണേന്റെ. അപ്പൊ അപ്പനാട്ടോ അതിഥിനെ ആളുടെ അടുത്തിരുത്തിട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആള് നല്ല ഫ്രണ്ട്ലി ആളാണ് കേട്ടോ. നല്ല വേർഫുള്ള് കഴിച്ച നമ്മൾക്ക് ഇന്നും അത് കഴിക്കാനുള്ള ആഗ്രഹം തോന്നിട്ടാ. അപ്പൊ ഞങ്ങൾ അത് വാങ്ങാൻ വേണ്ടി നിക്കാണ്. അത് കാണിച്ചിട്ട് നമ്മൾക്ക് ഒരു കോഫി ഷോപ്പിൽ പോവാന്നാണ് വിചാരിക്കണേ. ഓക്കെ, അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തോണ്ടിരിക്കാണ്. സാധനം കിട്ടട്ടെ, നമ്മൾക്ക് കഴിക്കാം. അങ്ങനെ വേഫിൾ വിത്ത് ഇന്നോട്ടല്ല ഞാൻ വാങ്ങിച്ചു ചേട്ടൻ. വേഫിൾ വിത്ത് ബനാന പഴം. യെസ്, അപ്പൊ ഞങ്ങൾ ഇനി ഇത് കഴിക്കട്ടെ, എന്നിട്ട് നമ്മൾക്ക് നേരെ കപ്പിരിക്കാം, കഫേലേക്ക് പോവാം. സമയം അവിടെ കൂടുതൽ ആൾക്കാരെ കൊണ്ട് അധികം നേരം വെക്കണില്ല, അതൊന്നും പെട്ടെന്ന് ചൂടാവണ്ട് അടി വേപ്പിൾ വേപ്പിളിക്കാൻ പോവാണ്. മുത്തിന് വേണ്ടടാ, ഏ മുത്ത് കഴിക്കടാ, മുത്ത് കഴിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് സ്നേഹം ഡോലിക്കണ കണ്ട നീ. നമ്മൾ രണ്ടാളും കൂടിയിട്ട് അങ്ങനെ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഡിന്നറൊക്കെ ഉണ്ടാക്കി ഒരു ഫിലിമൊക്കെ കണ്ട് നേരത്തെ കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ കുറേ വഴി നടന്നിട്ടുണ്ടായിരുന്നു, അത് കാലം കൊണ്ട് തന്നെ എല്ലാവരും വളരെ ടയേർഡാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഒരു ഈവനിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്താം, വീട്ടിലേക്കല്ല എയർ ബി എൻ ബിയിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അത് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഒരു ഫിലിമൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ അടുത്ത ദിവസത്തെ കാഴ്ചകൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.